എവ്രി വൺ വെൽക്കം ടു നിക്കീസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു മാംഗോ ഷേക്കാണ്. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന രണ്ട് മീഡിയം സൈസ് മാങ്ങയാണ്. നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലായിട്ട് അടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയതായിട്ട് നുറുക്കി വയ്ക്കണം. ഇത് നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ സിനമൺ പൗഡറാണ്, പട്ടയര പൊടി 1/4 ടീസ്പൂൺ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പട്ടയര ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലായിട്ട് അടിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ ഇത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലാണ്. പാല് നമുക്ക് 1/2 കപ്പ് പാലാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല തണുത്ത പാലാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ഇതിലേക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വരെ തേൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു രീതിയിൽ എടുക്കാം. ഇപ്പോൾ ഇതേ നമ്മൾ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. അത് നമുക്ക് ഏതൊക്കെയാണോ സെർവ് ചെയ്യാനായിട്ട് അതിലേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ ഇതുപോലത്തെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്ര തിക്നെസ് ആവശ്യമില്ലെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടി നല്ല തണുത്ത പാലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ ഷേക്ക് ഇവിടെ റെഡിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പട്ടയര പൊടി ആഡ് ചെയ്യാനായിട്ട് ഇഷ്ടമല്ലെങ്കിൽ ആ മണം ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാണ്. ഇതാ ഇതുപോലെ ഞാൻ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ സൈഡിലേക്കൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറി നടുവിലേക്ക് കുഞ്ഞിതായിട്ട് അരിഞ്ഞു കൊടുക്കാം. അതേപോലെ തന്നെ ആൽമണ്ട്സ് നന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആയതുകൊണ്ട് മിക്കവാറും വീട്ടിലും മാങ്ങ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റുമാണ്. ഇത്ര തിക്നെസ് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പാലിൻ്റെ അളവ് ഇത്തിരി കൂട്ടി കൊടുത്താൽ മതി. അത് നല്ല തണുത്ത പാലാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളിതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇങ്ങിടുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അതേപോലെ തന്നെ എൻ്റെ റെസിപ്പികൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അടിയിൽ എഴുതാം. സോ താങ്ക് യൂ.